ഗുഡ് മോർണിംഗ് മുത്തുമണി. സെന്ത് പറയുന്നു, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് സെന്റ് തോമസ് ഡേ ആയിട്ട് മഴയൊക്കെ ഉണ്ടോ അതോ വെയിൽ തന്നെയാണോ? ഞങ്ങൾക്കിവിടെ മഴ വളരെ കുറവാണ് കേട്ടോ. ഇന്ന് ഞാൻ വിചാരിച്ചിരുന്നു മൊത്തത്തിൽ മഴയായിരിക്കും എന്ന് വിചാരിച്ചു, പക്ഷെ മഴയൊന്നും അങ്ങനെ ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ബെഡ്ഷീറ്റ്, കട്ടൻ ഇവക സാധനങ്ങളെല്ലാം കഴുകിയിട്ട് കേട്ടോ. അപ്പം നന്നായിട്ട് ഉണങ്ങി കിട്ടുമെന്ന് എനിക്ക് തോന്നണു. നല്ല മഴയുണ്ട്. രാവിലെ നമുക്കിന്നൊരു എളുപ്പ പണി ഉണ്ടാക്കിയാലോ. കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ട് ഇന്ന് നമുക്ക് ദോശ ഉണ്ടാക്കാം. ചപ്പാത്തിക്ക് എപ്പോഴും പരത്തുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ദുർഘടമായ ഒരു പണിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് എളുപ്പപ്പണിയായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. ഗോതമ്പ് പൊടി പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യണ്ടല്ലോ. കുറച്ച് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിരുന്ന് കുഴച്ചതിന് ശേഷം ഒരു കുറേ നേരം വെച്ചിരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് ചുട്ടെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും. രാവിലെ തന്നെ ഇത് കുഴച്ച് വെച്ചതിന് ശേഷം ഞാൻ ബാക്കി പണികൾക്ക് പോകുന്നു. എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ചെയ്യുന്ന പണിയാണ് ഇതൊന്ന് കലക്കി വെക്കുക. അപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഒരു ഫ്ലഫി ആയിട്ട് നമുക്ക് ഈ ദോശ കിട്ടും, നല്ല സ്മൂത്തായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇത് കലക്കി റെഡിയാക്കി വെച്ചിട്ടാണ് അടുത്ത പണികളിലേക്ക് ഞാൻ പോകുന്നത്. ഒരു ഒന്നൊന്നര മണിക്കൂർ അത് അങ്ങനെ ഇരിക്കും. അപ്പോഴത്തേക്കും ഏറ്റവും ലാസ്റ്റാണ് പിന്നെ നമ്മളിത് ചുട്ടെടുക്കാൻ പോവുള്ളൂ. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ അറിയാമല്ലോ നമുക്ക് വർക്കൗട്ടിൻ്റെ ചെയ്യാനായിട്ട് അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ അവിടെ ഇന്നാണെങ്കിൽ പുതിയ രണ്ട് മൂന്ന് കുട്ടികളും വന്നിട്ടുണ്ട്. അപ്പം ഒരിക്കൽ ഒരു കാരണവശാലും അവിടെ നിന്ന് മാറി നിൽക്കാൻ പറ്റിയല്ല. അപ്പോൾ അതുകൊണ്ട് രാവിലെ ഇതൊക്കെ ഒന്ന് കലക്കി വെച്ച് എളുപ്പത്തിന് നമുക്ക് കറി ഞാൻ അറിയാമല്ലോ, നിങ്ങൾക്കറിയാമല്ലോ, തലേദിവസം തന്നെ ഞാൻ ഉണ്ടാക്കി വെക്കുമെന്ന്. ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പടവലങ്ങയും പരിപ്പും കൂടിയാണ് കേട്ടോ. ചെറിയൊരു തക്കാളിയും കൂടെ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ നല്ല ടേസ്റ്റാണ് നമുക്ക് ഈ ഒരു ഗോതമ്പ് ദോശയുടെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഒരുപാട് നല്ല ടേസ്റ്റാണ് അതിന്. അപ്പോൾ അധികം വെള്ളത്തിലല്ലാതെ കുറച്ചൊന്ന് കുറുക്കി തന്നെ എടുത്തിരിക്കുന്നത്. അറിയാമല്ലോ ഈ പരിപ്പിടുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല കുറുകലും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് കുഴച്ച് വെച്ചതിന് ശേഷം മുകളിലേക്ക് പോവാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു വന്നില്ലല്ലോ അല്ലേ, നേരത്തെ അങ്ങോട്ട് പറഞ്ഞു പോവുകയാണ് ചുമ്മാ അതങ്ങോട്ട്. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. ഒരുപാട് പേർക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളൊരു കാര്യമായിരിക്കും ഇനി ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. നമുക്ക് എവിടെയാണെന്നുണ്ടെങ്കിലും ഒരുപാട് ആത്മാർത്ഥമായിട്ടുള്ള ഫ്രണ്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലേ. അന്നതില്ലാത്തവരും ഉണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് ആവശ്യത്തിന് ഫ്രണ്ട്ഷിപ്പ് ആവശ്യമാണ്. അതില്ലാതെ വന്നാലും നമുക്ക് പ്രശ്നമാണ്, അത് ഓവറായാലും പ്രശ്നമാണ്. എവിടെയാണെന്ന് വെച്ചാലും തെറ്റിദ്ധാരണകൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വലിയ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും അത് പിന്നീട് നല്ല രീതിയിൽ യോജിച്ച് പോവില്ല അല്ലേ. അല്ലെങ്കിൽ അത് തെളിയിക്കാൻ നമുക്ക് സാധിക്കണം. തെളിയിച്ചെന്നാലും ഇടയ്ക്ക് അവരുടെ മനസ്സിൽ ചെറിയ ചെറിയ സംശയങ്ങളും കാര്യങ്ങളും എല്ലാം അവിടെ അങ്ങനെ കുമിഞ്ഞുകൂടി കിടക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയ്ക്ക് ഒരു വിള്ളൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം അതിൽ നിന്നും പതിയൊന്ന് ഒഴിഞ്ഞു പോരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ അത് ക്ലിയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുറവുകൾ ഒരു കാരണവശാലും നമ്മൾ മറ്റുള്ളവരോട് തുറന്ന് പറയരുത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവരും അത് മുതലെടുക്കും. നമ്മളത് ആദ്യമൊന്നും അറിയില്ല കേട്ടോ, ഏറ്റവും ലാസ്റ്റേ നമ്മളത് അറിയുള്ളൂ. അപ്പോഴത്തേക്കും നമുക്കിടയിൽ, അതായത് മൂന്നാമതൊരാളാണ് ഇത് മുതലെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യത്തെ രണ്ട് പേരുടെയും ഇടയിൽ ഒരുപാട് അകലം വന്നുവിടും. അങ്ങനൊരു അകലം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് കൂട്ടിയോജിക്കുകയുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുറവുകൾ മറ്റുള്ളവർ മനസ്സിലാക്കി അതുവഴി മുതലെടുക്കാനായിട്ട് ഇടവരുത്താതിരിക്കുക. അതിപ്പം എല്ലാ കാര്യങ്ങളും ഒന്നും എല്ലാവരോടും ഒന്നും തുറന്ന് പറയരുത്. അതിപ്പം നമ്മുടെ സുഹൃത്തുക്കളാവാം, റിലേറ്റീവ്സ് ആവാം, ആരും ആയിക്കോട്ടെ, നമ്മുടെ കുറവുകൾ എന്താണെന്ന് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതിയല്ലോ. അത് എന്താണെന്ന് മനസ്സിലാക്കി അത് മറ്റുള്ളവരറിയാതെ തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗം. പണ്ട് ഞാനൊരു കഥ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മുടെ ഹെൽത്ത് റൂട്ട്സ് ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേട്ടിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അതായത് ഒരു കഴുകനമ്മാവിൻ്റെ കഥ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കഴുകൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പ്രായമുള്ളൊരു കഴുകൻ അമ്മാവൻ ഒരു മരത്തിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. അവിടെ വേറെ കുറേ കിളികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറച്ച് കിളികളൊക്കെ മുട്ടയിട്ട് വിരിഞ്ഞ കുഞ്ഞു കിളികളൊക്കെ ഉണ്ടായ സമയമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തീറ്റ തേടി പോകുന്ന സമയത്ത് ഈ അപ്പൂപ്പൻ കിളിയുടെ അടുത്ത്, കഴുകൻ്റെ അടുത്ത്, അപ്പൂപ്പനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തീറ്റ തേടി പോകാനൊന്നും പറ്റില്ല, കണ്ണൊന്നും പിടിക്കില്ലേ. അപ്പോൾ എന്താ ചെയ്യുക, ഈ കുഞ്ഞുക്കിളികൾ പറഞ്ഞു ഞങ്ങളുടെ തീറ്റ തേടി കൊണ്ടുവരാം. അപ്പോൾ ഈ അപ്പൂപ്പനൊരു കുഴപ്പമുണ്ട്, വെറുതെ ആരുടെങ്കിലും കയ്യിൽ നോസിന് മേടിച്ച് കഴിക്കുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ അപ്പൂപ്പൻ എന്ത് ചെയ്തു, പറഞ്ഞു ഞാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ നല്ലപോലെ നോക്കിക്കൊള്ളാം, നിങ്ങൾ സമാധാനമായിട്ട് പോയിക്കോ, അങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്നിട്ട് അപ്പൂപ്പൻ കുഞ്ഞുങ്ങളെയൊക്കെ നല്ല രീതിയിൽ നോക്കണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്താണ് ഒരു കുഞ്ഞുക്കഴുകൻ ആ മരത്തിൽ വന്ന് പെട്ടത്. അപ്പോൾ കുഞ്ഞിക്കഴുകൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു അപ്പൂപ്പൻ കഴുകണ ഇരിപ്പുണ്ട്, വിശക്കാൻ വിശക്കുന്നതിന് എന്തെങ്കിലും തരാനും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത്
അപ്പൂപ്പൻ കഴുകൻ എന്ത് ചെയ്തു, തനിക്ക് കാഴ്ച കുറവുണ്ട് എന്നുള്ള കാര്യം ഈ കുഞ്ഞിക്കഴുകൻ്റെ അടുത്ത് പറഞ്ഞു. കഴുകൻ കുഞ്ഞിക്കഴുകൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ അപ്പൂപ്പനാണെങ്കിൽ കാഴ്ചയൊന്നുമില്ല, മരത്തിലാണെങ്കിൽ നിറച്ച് കിളികളും കുഞ്ഞിക്കിളികളുടെ മുട്ടകളും കുഞ്ഞിക്കിളികളും ഒക്കെ ഇരിപ്പുണ്ട്. അപ്പം അപ്പൂപ്പനെ പറ്റിച്ച് ഇവയൊക്കെ പിടിച്ച് തിന്നാം എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഈ കുഞ്ഞിക്കഴുകൻ എന്ത് ചെയ്തു, രാത്രി മറ്റവർ തീറ്റ തേടി പോകുന്ന സമയത്ത് ഈ കുഞ്ഞിക്കിളികളെയൊക്കെ പിടിച്ച് തിന്നാൻ തുടങ്ങി. അത് പ്രശ്നമാവാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തെന്നോ, അതിൻ്റെയൊക്കെ വേസ്റ്റ് കൊണ്ടുവന്ന് ഈ അപ്പൂപ്പൻ കിളിയുടെ കൂടിന് ചോട്ടിക്കൊണ്ടുവന്ന് വെച്ചു, അതിൻ്റെ ഉള്ളിലും ഒക്കെ ആയിട്ട് വിതറിയിട്ടു. അപ്പോൾ മറ്റ് കിളികൾ വന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്താണ്, ഈ അപ്പൂപ്പൻ കിളിയുടെ കൂടിൽ ഇത് കിടക്കുന്നു, തൂവലും കാര്യങ്ങളൊക്കെ കിടക്കുന്നു, ഇവരുടെ കുഞ്ഞുങ്ങളെ കാണാനില്ല. കുഞ്ഞിക്കഴുകൻ പറഞ്ഞു, അപ്പൂപ്പനാണത് മുഴുവൻ തിന്നത്, ഞാനല്ല, വെപ്പോരെങ്കിൽ തെളിവുണ്ട്, നിങ്ങൾ പോയി നോക്കിക്കൊള്ളേ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിളികൾ തെറ്റിദ്ധരിക്കപ്പെട്ടു, ഈ അപ്പൂപ്പൻ കിളിയെയും ഈ കഴുകൻ കിളിയെയും അവിടെ നിന്ന് ഓടിക്കാനുണ്ടായത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ആ കുഞ്ഞിക്കഴുകൻ ഈ അപ്പൂപ്പന് കാഴ്ചയില്ല എന്നറിഞ്ഞതുകൊണ്ടാണ് അത് മുതലെടുത്ത് ആ കിളികളെ മുഴുവൻ പിടിച്ചു തിന്നത്. അവസാനം രണ്ടുപേരും വെട്ടിലാവുകയും ചെയ്തു. ഈ അപ്പൂപ്പങ്കിളിയും അവിടെ നിന്ന് പോവേണ്ടതായിട്ടുള്ളൊരവസ്ഥ വന്നു, പരസഹായമില്ലാതെ പുള്ളിക്ക് ജീവിക്കാനും പറ്റില്ല, പക്ഷേ അവിടെ നിന്ന് പോവേണ്ടതായിട്ട് വന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതുകൊണ്ട്? ഇല്ലാന്നുണ്ടെങ്കിൽ കഴുകനെ പേടിച്ചിട്ട് കഴുകൻ കാണുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ കുഞ്ഞുകഴുകൻ ഒരു കാരണവശാലും ആ കിളിക്കുഞ്ഞുങ്ങളെ കഴിക്കില്ലായിരുന്നു. അപ്പം ആരോടും, അതിപ്പോൾ ഒരു കഥയാണ്, പക്ഷേങ്കിൽ നമ്മുടെ ജീവിതത്തിലും ആരോടും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾ തുറന്ന് പറയാൻ നിൽക്കരുത്. അത് അവസാനം വലിയ പൊല്ലാപ്പിലെ ചെന്ന് തീരുള്ളൂ. അപ്പം നമുക്ക് ഇപ്പം നിസ്സാരം നമുക്കേ മുട്ടത്തോരൻ ഉണ്ടാക്കാം, മുട്ടത്തോരൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറികളൊക്കെയാണല്ലോ. കുഞ്ഞ് എന്താ പറയുക, കുഞ്ഞിക്കും ബീക്കൂനും അങ്ങനെ ചാറ് കറിയിനോട് വലിയ താല്പര്യമില്ല കേട്ടോ ഈ ഇതിൻ്റെ കൂടെ. അപ്പം ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് വേണ്ടിയിട്ട് ഈ സവാള കൊത്തിയരിഞ്ഞ് പച്ചമുളക് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കൂടെ വഴട്ടില്ല, ആ പച്ചപ്പൊക്കെ ഒന്ന് പോയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് കുറച്ച് തേങ്ങ ചിരവിയതിട്ട് ഇളക്കും. അതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമ്മൾ മുട്ട കൊത്തി ഒഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത് അത് ഇളക്കി, ശരിക്കും ഒന്ന് മുട്ട വറുത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കത് വാങ്ങിയെടുക്കാം. ഇത് നമ്മുടെ ദോശയുടെ ഉള്ളിൽ വെച്ചിട്ട് റോൾ ചെയ്തിട്ടാണ് അവർക്ക് കൊടുക്കുന്നത് കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ കൂടെ തക്കാളി, ചില സമയത്ത് ഞാൻ തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പം ഇന്ന് തക്കാളി ഇട്ടില്ല, തക്കാളിക്കൊക്കെ എന്നാ വിലയാലേ എൻ്റെ ദൈവമേ, 20 രൂപ 30 രൂപ ഉണ്ടായിരുന്ന തക്കാളിയാണ് ഇപ്പം എത്രയാ, 90 അത്രയും കണ്ടായി, 120 താഴേക്ക് പോകുന്നു, കുറച്ച് താഴേക്ക് പോകുന്നു. അപ്പോൾ തക്കാളിയുടെ വില കൂടി നിൽക്കുന്നതിനാൽ സഹോദരങ്ങളെ, ഞാൻ തക്കാളി ഇടാതെയാണ് ഈ സാധനം ഉണ്ടാക്കി കൊടുത്തത്. ഇപ്പം അതിനകത്ത് കാണുമ്പോൾ വലിയ കളറൊന്നും ഇല്ലെങ്കിൽ അത്യാവശ്യം കളറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അത് വെച്ച് റോൾ ചെയ്ത് അവർക്കും കൊടുത്തു. എന്നിട്ട് ഞങ്ങളൊരു സ്ഥലത്ത് പോയി, ഞങ്ങളൊരു ഫാമിലി ഫ്രണ്ട് ഇവിടെ അടുത്ത് തന്നെയാണ്, എൻ്റെ ഗ്യാസ് തീർന്നു പോയി, അപ്പോൾ ഇനി അത് ബുക്ക് ചെയ്ത് വന്നെന്നുണ്ടെങ്കിൽ കുറച്ച് സമയമെടുക്കും, കാരണം ഈ അച്ചപ്പം ഉണ്ടാക്കണം, കാരണം പെട്ടെന്ന് പെട്ടെന്ന് ഗ്യാസ് തീരും കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ, റീചേച്ചിയുടെ വീട്ടിൽ പോയി ഇതെടുക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഞാനും പപ്പയും. കുഞ്ഞി സ്കൂളിൽ പോയില്ലായിരുന്നു കേട്ടോ ഇന്ന്, കുഞ്ഞിക്ക് ചുമ ശരിക്കും കൂടെ മാറിയിട്ടില്ല, അപ്പോൾ കുഞ്ഞിയും കൂടിയാണ് പോയത്. അവർക്കാണെങ്കിൽ രണ്ട് പുത്രന്മാരാണ് കേട്ടോ, രണ്ടുപേരും ഇവിടെ ഇല്ല, പുറത്താണ്. ഒരാളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരാശം കല്യാണത്തിന് പോയ വീഡിയോ അത് ഈ ചാനലല്ല, നമ്മുടെ മറ്റേ ചാനലിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഷോർട്സിലാണ് തോന്നുന്നു ഇട്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടെ പോയി. ഈ തോമസ് ചേട്ടന് ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താണെന്നറിയോ, ഗാർഡനിങ് ആണ്. കർഷക ശ്രീ ശ്രീ മാമച്ചൻ അവിടെ ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ്. ഞാൻ എന്തായാലും പതിയെ അവിടെ നിന്ന് വലിഞ്ഞോട്ടതൊക്കെ കേട്ടോണ്ടിരുന്നു. ഞാൻ എനിക്ക് ഈ വക സാധനങ്ങളൊന്നും വലിയ താല്പര്യമില്ലാത്ത കാരണം ഞാനും കുഞ്ഞിങ്ങളെ പതിയെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇന്നത്തെ വീഡിയോ എടുക്കുന്നത് കുഞ്ഞായതുകൊണ്ട് തന്നെ വെട്ടലോട് വെട്ടലായിക്കോട്ടെ, കുറച്ചൊക്കെ ഒന്ന് സഹിച്ച് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ. എനിക്കാണെങ്കിൽ അവിടെ ചുറ്റും നടന്ന് കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, കാരണം ചുറ്റോട് ചുറ്റും ചെടികളും ഒക്കെ വെച്ച് നല്ല പച്ചപ്പാണ് അവിടെ. പക്ഷേങ്കിൽ എന്താ പറയുക, ഇവളങ്ങ് മര്യാദയ്ക്ക് എടുത്ത് തന്നില്ലാന്ന്, അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ച് വെട്ടിച്ച് എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് 1-2 എടുക്കും. ഞാനത് പതിയെ വീഡിയോയിൽ ഇടാം കേട്ടോ. ഞങ്ങളതിൽ ഇങ്ങനെ നടന്നിട്ട് നിന്നപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് കോള് വന്നു, നമ്മുടെ ജിമ്മിലേക്ക് പുതിയ രണ്ട് ചേച്ചിമാരുടെ കുട്ടികൾ വന്നിട്ടുണ്ട്, ഓടി വായോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വിളി വന്നു. അപ്പോൾ ഞങ്ങൾ പതിയെ പോകാൻ തുടങ്ങുകയാണ്, ഗ്യാസ് കുറ്റിയൊക്കെ എടുത്ത് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകല്ലേ, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തണം കേട്ടോ. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരാം.